ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സന്നദ്ധ പ്രവർത്തകർ ഈ കോവിഡ് കാലത്ത് ചെയ്ത സേവനങ്ങൾക്ക് വേണ്ടി അവരെ അനുമോദിക്കുന്നതിനായി പ്രധാനമായും സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഏകദേശം കഴിഞ്ഞ 2020 ഫെബ്രുവരി മാർച്ച് മുതൽ നമ്മൾ കോവിഡിനെതിരെ പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു ചെറിയ മാറ്റമുണ്ടായെങ്കിലും വീണ്ടും 2021 ഒരു രണ്ടാം തരംഗമായിട്ട് കോവിഡ് രോഗം നമ്മുടെ നാടിനെ പിടിമുറുക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സഭയുടെ അംഗങ്ങളായ നമ്മളെല്ലാവരും ഓരോ ഇടവകയിലും ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. ഇനി ഒരുപക്ഷെ ഇനിയൊരു ഇപ്പോൾ നമ്മളൊരു ഡിക്ലൈൻ സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റേറ്റുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കണക്കുകൾ കാണിക്കുന്നു. എങ്കിലും നമ്മളുടെ ലോക്ക്ഡൗൺ നമ്മുടെ ഗവൺമെൻറ് 16-ാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ, ഇനിയൊരു കോവിഡ് തരംഗമുണ്ടായാൽ ആളുകൾ ഒരുപക്ഷെ അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, മൂന്നാമത് ഒരു കോവിഡ് കോവിഡ് മഹാമാരിയുടെ ഒരു തരംഗം ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം ഏതൊരു വൈറൽ രോഗത്തെ സംബന്ധിച്ചും അതിൻ്റെ ആൻറ്റിജനിലുണ്ടാകുന്ന വേരിയേഷൻ കൊണ്ട് രോഗം ഇൻഫെക്ഷൻ കിട്ടാത്ത ആളുകളിൽ വീണ്ടും ഒരുപക്ഷെ രോഗം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തരംഗമുണ്ടായാൽ നമ്മളുടെ സഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഒരുപക്ഷെ പ്രധാനമായും എന്നോട് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. 2-3 ഏരിയകളിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് ഈ സന്നദ്ധ പ്രവർത്തകരോട് പറയാനുള്ളത്. നമ്മുടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മളുടെ ഈ രോഗത്തെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കണമെങ്കിൽ ഈ രോഗം ഒരുപക്ഷെ പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ പറ്റും എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ലോകത്തു നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കിയ ഒറ്റ രോഗമേ ഉള്ളൂ, വസൂരി രോഗമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോളിയോ രോഗത്തെയും പൂർണ്ണമായും ഈ ലോകത്തുനിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യരംഗം. ഇത് രണ്ടും സാധിച്ചത് മഹത്തായ വാക്സിനുകളുടെ സഹായം കൊണ്ടാണ്. അന്ന് വാക്സിൻ നമ്മുടെ ആളുകളൊക്കെ എടുത്തതുകൊണ്ടാണ്, നമ്മുടെ കുട്ടികൾ പോളിയോയുടെ വാക്സിൻ കൃത്യമായിട്ടും എടുത്തതുകൊണ്ടാണ് നമുക്ക് ഈ രോഗത്തെ രണ്ടും ഏകദേശം ചെറുത്ത് നിൽക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ കോവിഡിനെയും പൂർണ്ണമായും, കാരണം നമുക്കറിയാം വായുവിൽ കൂടി പകരുന്ന രോഗമാണ്, നമ്മളെന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ചാലും മാസ്ക് അണിഞ്ഞാലും ദൂരം പ്രാപിച്ചാലും എന്തൊക്കെ ചെയ്താലും ഒരു വായുവിൽ കൂടി പകരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രതിരോധ മാർഗമായിട്ട് ഏറ്റവും ആദ്യം ചെയ്യാൻ സാധിക്കുന്നത് എല്ലാവരും കഴിവതും വാക്സിനേഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കും, ഒരുപക്ഷേ കഴിയുമെങ്കിൽ സൗജന്യമാക്കും ലഭ്യമാക്കുമെന്നാണ് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ, കാരണം വാക്സിൻ കിട്ടണമെങ്കിൽ നമ്മളത് സൈറ്റിൽ പോയി അത് രജിസ്റ്റർ ചെയ്യണം, അതെവിടെയൊക്കെ അവൈലബിൾ ആണെന്ന് അറിയണം, അവിടെ അതിൻ്റെ അലോട്ട്മെൻറ്റ് കൃത്യസമയത്ത് നമ്മൾ എടുക്കുകയും വേണം. അപ്പം നമ്മുടെ ഇടവകകളിൽ സന്നദ്ധ പ്രവർത്തകരായ നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ ഒരു കാര്യം, നമ്മുടെ ഇടവകകളിൽ ഒരു യൂണിറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു സെൻറ്റർ പോലെ, അല്ലെങ്കിൽ ഒരു കോൾ സെൻറ്റർ പോലെ, അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് പോലെ ഒരു സംവിധാനം തുടങ്ങിയാൽ നമ്മുടെ ഇടവകയിൽ ആർക്കൊക്കെയാണ് കൃത്യമായിട്ടും വാക്സിൻ കിട്ടാത്തത്, പ്രത്യേകിച്ചും പ്രായമായ ആളുകൾക്ക്, അവർക്ക് കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനം വളരെ കുറവായിരിക്കാം, അറിവുള്ളവർ വീട്ടിൽ ഒരുപക്ഷെ ഇല്ലായിരിക്കാം, അപ്പോൾ അവർക്ക് ഒരു കോൾസ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഡെസ്ക്കായിട്ട് നമ്മുടെ ഇടവകകളിൽ ഒരു സംവിധാനമുണ്ടെങ്കിൽ വാക്സിൻ ലഭിക്കാത്ത ആളുകൾക്ക്, കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ കാണിക്കുന്ന കണ്ടു, ഫസ്റ്റ് ഡോസ് കിട്ടിയ കുറച്ച് പെർസെൻറ്റേജ് ഉണ്ട്, 2 ഡോസും കിട്ടിയ ആളുകളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ 13% ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഉള്ള ആളുകൾക്കും എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക എന്നതാണ് ശരിക്കും ആദ്യത്തെ പ്രതിരോധ മാർഗമെന്ന് പറയുന്നത്. അത് ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനം നമ്മളുടെ ഇടവകകളിൽ നമ്മൾ ചെറിയ ഒരു ഗ്രൂപ്പായിട്ട്, കാരണം ഇപ്പം നമുക്കറിയാം എല്ലാവരും വീടുകളിൽ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് പഠിക്കുന്ന കുട്ടികളും, അല്ലെങ്കിൽ ഒരു IT ഒക്കെ അറിയാവുന്ന കുട്ടികളും ഒക്കെ വീട്ടിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇടവകളിൽ അങ്ങനെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രായമായ ആളുകൾക്കും, അല്ലെങ്കിൽ അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം കുറഞ്ഞവർക്കും തീർച്ചയായിട്ടും അവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ട് അവർക്ക് വാക്സിനേഷൻ എടുക്കാൻ സാധിക്കും. ഇതൊരു വലിയ സേവന മേഖലയാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നതിനെ കഴിഞ്ഞൊക്കെ ഒത്തിരി ഒരു വലിയ മേഖലയായിട്ട് നമുക്കതിനെ കണക്കാക്കാം. രണ്ടാമത് നമ്മൾ പറയുന്നത്, കോവിഡ് വന്നപ്പോഴത്തേക്കും നമ്മളുടെ ആളുകളുടെ മറ്റ് രോഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മറന്നുപോയി. കാരണം ഇന്ന് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മറ്റുള്ള ആശുപത്രികളിലൊക്കെ മരണനിരക്ക് വളരെ കൂടുന്നു. അതിൻ്റെ ഒരു കാരണം ഡയറക്റ്റായിട്ടും അതൊരു കോവിഡ് റിലേറ്റഡ് കാരണമല്ല. 90% കോവിഡുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ രോഗങ്ങളുള്ളവർ, പ്രത്യേകിച്ചും പ്രതിരോധശേഷി കുറഞ്ഞവർ, പ്രമേഹ രോഗികൾ, ക്യാൻസർ രോഗികൾ, ഇങ്ങനെ പല രോഗങ്ങൾക്കും ചികിത്സിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവരുടെ ആ ചികിത്സാ സംവിധാനങ്ങളുടെയൊക്കെ
ഒരു എന്താ ഒരു മുൻഗണന മാറ്റിയിട്ട് കോവിഡിനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ പാരിഷിലുള്ള മറ്റ് രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് കൃത്യമായ ഒരു സൗജന്യമായ മരുന്നുകൾ കൃത്യമായി എത്തിക്കാൻ ഒരു സംവിധാനം നമ്മുടെ ഇടവക തലത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ പ്രമേഹം, പ്രഷർ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ ഒക്കെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടവകകളിലുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ സാധിക്കുന്നത് ഇവരൊക്കെ മരുന്നുകൾ കൃത്യമായി കടകളിൽ പോവുകയും വാങ്ങുകയും അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൃത്യമായും കഴിക്കാതിരിക്കുന്ന ആളുകൾ ഒത്തിരി നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് അവരുടെ ആവശ്യമുള്ള മരുന്നുകൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനം വഴി അവർക്കത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിരിക്കും. മൂന്നാമെന്ന് പറയുന്നത് നമ്മൾ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി പലപ്പോഴും നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എന്തുവാ നമ്മളുടെ പരിസ്ഥിതി ദിനമൊക്കെ ആചരിച്ച് പത്രത്തിൽ ഫോട്ടോകളുടെ പ്രളയമായിരുന്നു. ചെടികൾ നടന്നു, കഞ്ചാവ് ചെടി വരെ നട്ടവരുണ്ട്. പക്ഷേ ഈ ചെടിയൊക്കെ നട്ടേച്ച് നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൽ എത്ര ചെടി വളർന്നു എന്ന് നമ്മൾ നോക്കാമല്ല. പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടി നമ്മൾ പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്ന കാണാം. പക്ഷേ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ അയൽവാസികൾ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ ചെറിയ ഒരാൾക്ക് ചെയ്യുന്ന ആ ഒരു നന്മയായിരിക്കും നമുക്ക് വലുതായിട്ട് വരുന്നത്. അതുകൊണ്ട് ശരിക്കും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ ദൂരെയെങ്ങും നമ്മൾ സാമൂഹ്യ സേവനത്തിന് പോകണ്ട, നമ്മുടെ അടുത്ത വീടുകളിലോ അല്ല അടുത്ത സ്ഥലങ്ങളിലോ ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും പ്രായമായ ആളുകൾ, അല്ലെങ്കിൽ രോഗം വന്ന് കിടക്കുന്നവർ, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ പോലെയുള്ള ഇത് ആവശ്യമുള്ളവർ, തീർച്ചയായിട്ടും അവരെയൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഒരുപക്ഷേ ഈ ഒരു മഹാമാരി നമുക്ക് ദൈവം തന്നത് നമ്മുടെയൊക്കെ സമൂഹത്തിൽ വലിയൊരു മാറ്റം ഒരുപക്ഷെ ഉണ്ടാകാനായിരിക്കും. ഇപ്പം നമുക്കറിയാം ഒത്തിരി ആളുകൾ മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുമായിട്ട് വരുന്നത് കാണാം. കാരണം ആവശ്യമുള്ള സമയത്ത് നമുക്കറിയാം മലയാളി എങ്ങനെയാണെങ്കിലും അവർ അവൻ്റെ സാമൂഹ്യ ബോധവും സമൂഹത്തിലുള്ള കടപ്പാടും ഉണർന്നു വരും. തീർച്ചയായിട്ടും അവർ സഹായിക്കും. അപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ഈ ചെറിയ മനുഷ്യരെ, അല്ലെങ്കിൽ ഈ ബലഹീനരായിട്ടുള്ളവരെ സഹായിക്കാൻ ദൈവം നമുക്ക് തന്ന ഏറ്റവും നല്ല ഒരവസരമായിട്ട് നമ്മൾ ഈ കോവിഡ് കാലത്തെ കാണണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ ജനങ്ങൾക്കും ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളും ആശയങ്ങളും നമ്മുടെ പ്രവൃത്തി പദത്തിൽ പ്രസംഗിക്കുക മാത്രമല്ല നമ്മുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ ദൈവം നമുക്ക് തന്ന ഒരു നല്ല അവസരമായിട്ട് ഈ കോവിഡ് കാലത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇത് മാറ്റി നമ്മുടെ ഒരു നല്ല സമൂഹം, നാളുകളെ സമർത്ഥമാക്കുന്ന നമ്മുടെ ഒരു പുതിയ തലമുറ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ പുതിയ കുട്ടികളെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറയെ കൂടെ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കെടുപ്പിക്കണം. പലപ്പോഴും നമ്മൾ കാണുന്നത് കുറച്ച് പ്രായമായവർ അല്ലെങ്കിൽ കുറച്ച് യുവാക്കൾ ഇങ്ങനെയുള്ളവർ സംഘടന ഇതുപോലത്തെ സന്നദ്ധ രംഗത്തേക്ക് കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ യങ്സ്റ്റേഴ്സായിട്ടുള്ള കുട്ടികളെ, കാരണം ഇപ്പം നമുക്കറിയാം കുട്ടികളൊക്കെ വേറൊരു പുതിയ ലോകത്താണ്, അവർ നമുക്കറിയാം മോഡേൺ ടെക്നോളജിയും ITയും ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു ലോകത്താണ് നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും വളർന്നു വരുന്നത്. തീർച്ചയായിട്ടും അവരെയും ഇങ്ങനെയുള്ള സാമൂഹ്യ രംഗത്തേക്ക് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗണൊക്കെ മാറിക്കഴിയുമ്പോൾ അടുത്ത വീടുകളിലൊക്കെ ഒന്ന് പോകാനും ഇടവകയിലെ എല്ലാ വീടുകളും സന്ദർശിക്കാനും അല്ലെങ്കിൽ നമ്മളുടെ കുടുംബ കൂട്ടായ്മകളൊക്കെ ഒന്ന് സജീവമാക്കാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഇടവകകളിൽ ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എല്ലാ രംഗത്തും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്കറിയാം നമ്മളുടെ ഈ പല ഇടവകളിലും ഇന്ന് ഞായറാഴ്ചകളിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞാൽ സൺഡേ ക്ലിനിക്കുകൾ നടത്താറുണ്ട്. അവിടെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് വേറെ ഡോക്ടർമാരെയോ നേഴ്സുമാരെയോ ഫാർമസിസ്റ്റിനെയോ ഒന്നും തപ്പിപ്പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഇടവകയിൽ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിച്ച് ഒരു സൗജന്യമായിട്ട് ഒരു പ്രതിഫലവും കൂടാതെ ജോലി ചെയ്യാൻ മനസ്സുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് നന്നായി ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു നല്ല അവസരമായിട്ട് ഇതിനെ കാണുക. ഇവിടെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈശ്വരൻ ഒത്തിരി ഒത്തിരി നന്മകൾ തരും. തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.